ഭാഷാഭോഷിണി ഇത്തവണ സവിശേഷമായൊരു വിഷയത്തിന് ഊന്നൽ നൽകിയിരിക്കുന്നു. മലയാളത്തിൻ്റെ മഹാനിധിയായ എം ടി വാസുദേവൻ നായരുടെ നവതിയുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ പതിപ്പാണ് ഭാഷാഭൂഷണിയുടെ ഇത്തവണത്തെ പതിപ്പ്. അതിലെ ആദ്യത്തെ കുറിപ്പ് അശ്വതി വാസുദേവൻ നായരുടേതാണ്. നർത്തകി എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയയായ അശ്വതി എം ടി വാസുദേവൻ നായരുടെ മകളാണ്. അച്ഛൻ്റെ എഴുത്തിലും ജീവിതത്തിലും മൗനം ഒരവിഭാജ്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മൗനത്തിൻ്റെ വൈവിധ്യത്തെ ഒരു നിരീക്ഷകയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വളരെ സംക്ഷിപ്തമായി എഴുതാൻ അശ്വതിക്ക് കഴിഞ്ഞിരിക്കുന്നു. എം ടിയെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു നല്ല ലേഖനം ഡോക്ടർ കെ എസ് രവികുമാർ എഴുതിയിട്ടുണ്ട്. നാലുകെട്ട് എന്ന എം ടിയുടെ വിസ്തൃത നോവലിൻ്റെ ആന്തരിക ഘടനയെ കൃത്യമായി ആവിഷ്കരിച്ചുകൊണ്ട് തനിക്ക് സ്വസ്ഥതയുള്ള ഒരു ആഖ്യാന ഭൂമികയിൽ നിന്നുകൊണ്ട് എഴുതുമ്പോൾ എം ടി എത്രമേൽ ആഴത്തിലേക്ക് കുതിക്കുന്നു, പുറമേ അത്ര ദൃശ്യമല്ലെങ്കിലും എത്രമേൽ എം ടി പുതുമയോടുകൂടി മുന്നേറുന്നു, വാചാലതയുടെ ഭാഷ ഉപേക്ഷിച്ചുകൊണ്ട് ധ്വനിയുടെ കലയിലൂടെ എം ടി എങ്ങനെ മുന്നോട്ടു പോകുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥകളുടെ തിരോധാനമടക്കമുള്ള വിഷയങ്ങൾ എം ടിയുടെ കൃതികളിലെ ഭൂമിശാസ്ത്രം ഒക്കെ പരിശോധിച്ചുകൊണ്ട് മാനവികമായ ഒരു ബോധം എം ടിയിൽ എങ്ങനെ പ്രതിഫലിതമാവുന്നു, ഇതിഹാസത്തോട് എം ടി എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു, കാൽപ്പനികമായ അന്തരീക്ഷം എം ടിയുടെ കൃതികളിൽ ഏത് വിധത്തിലാണ് പ്രകടമാവുന്നത്, പിതൃഘടനയോട് എം ടി എങ്ങനെയൊക്കെ കൃത്യമായി സംവദിക്കുന്നു, കഥയിലെ ലോകവിജ്ഞാനങ്ങളെ എം ടി എങ്ങനെയൊക്കെ സ്വാംശീകരിക്കുന്നു എന്ന് വളരെ ആഴത്തിൽ പഠിക്കുവാൻ, എം ടിയുടെ ലേഖനകലയെ അടക്കം പരിശോധിച്ചുകൊണ്ട് പഠിക്കുവാൻ ഡോക്ടർ കെ എസ് രവികുമാറിന് സാധിക്കുന്നു. എഴുത്തായും വായനയായും ചിന്തകളായും എം ടി മലയാളിക്ക് ഏത് വിധത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് പി ജെ ജോഷുവ എം ടിയുമായുള്ള അഭിമുഖ ഭാഷണത്തിലൂടെ വ്യക്തമാക്കിയത് നന്നായിട്ടുണ്ട്. ഒ എൻ വിയുടെ സഹധർമ്മിണി സരോജിനി ഒ എൻ വി എം ടി എൻ്റെ വാസുവേട്ടൻ എന്ന പേരിൽ എഴുതിയ ആത്മകഥാ സ്വഭാവമുള്ള ഒരു ചെറുകുറിപ്പും തീർച്ചയായും വായനക്കാർക്ക് സന്തോഷം പകരുന്നു. സൗഹൃദത്തിൻ്റെ പൊൻവെളിച്ചം എന്ന പേരിൽ എൻ പി ഹാഫിസ് മുഹമ്മദ്, എൻ പി മുഹമ്മദും എം ടിയും ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന് എന്ന നോവൽ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് എഴുതുമ്പോൾ രണ്ട് വലിയ എഴുത്തുകാർ തമ്മിലുള്ള സൗഹൃദം, അവർ തമ്മിലുള്ള ആശയവിനിമയം, പാരസ്പര്യം ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. എം ടിയുടെ വളരെ പ്രത്യേകതയുള്ള സിനിമാ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഷാജിയൻ കരുൺ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ്. തീർച്ചയായും ഇത്തരത്തിൽ എം ടിയെ കാര്യമായി പഠിക്കുവാൻ ശ്രമിച്ചു എന്നത് ഭാഷാഭൂഷണിക്ക് അഭിമാനിക്കാം. കെ ജി എസിൻ്റെ ചീനഭരണി എന്ന ആ വരുന്ന മൈത്രിയുടെ ഭാഗമായിട്ട് വരുന്ന ആ പരമ്പര, ചൈനയുടെ ചരിത്രം സംസ്കാരം ഒക്കെ ഏറ്റവും കൃത്യമായി ആവിഷ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കേരളീയമായ ഭാവതലങ്ങൾ എവിടെയൊക്കെ പ്രതിഫലിതമാവുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പി എ നാസിമുദ്ദീൻ്റെ ചായസൻ എന്ന കവിത, ദേശമംഗലം രാമകൃഷ്ണൻ നിൻ്റെ കവിത, ഇതൊക്കെ കവിതയുടെ തലത്തിലേക്ക് സാമാന്യമായി എത്തുന്നു എന്നതാണ് സത്യം. എന്നാൽ ജിന്ന് എന്ന ഒരു കഥ ക്യാപ്റ്റൻ ഗോവിന്ദൻ എഴുതിയിട്ടുണ്ട്. മാന്ത്രികമായ വിസ്മയകരമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും വായനക്കാരെ ഒട്ടും തന്നെ അലോസരപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് പറയേണ്ടി വരുന്നു. കോവിലൻ എന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം എന്ന നിലയിൽ ആ ആഖ്യാനത്തിൻ്റെ സവിശേഷതകളെ കുറിക്കുന്ന നല്ല കുറിപ്പുണ്ട്. കോവിലൻ്റെ എൻ്റെ നോവൽ സങ്കല്പം എന്ന ഒരു കുറിപ്പും കൊടുക്കാൻ ഭാഷാഭൂഷണി ശ്രമിച്ചിരിക്കുന്നു. ആര്യാംബിക ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, പാരമ്പര്യത്തിൻ്റെ കരുത്തുള്ള എഴുത്തുകാരിയാണ്. അവരുടെ അതിജീവന മന്ത്രങ്ങൾ എന്ന കവിത അക്ഷരാർത്ഥത്തിൽ ആധുനികതയുടെ കാലത്തും അല്ലെങ്കിൽ ഉത്തരാധുനികതയുടെ കാലത്തും പാരമ്പര്യ ഘടകങ്ങൾക്ക് പുതിയ കാലത്തോട് പ്രതികരിക്കാൻ ശേഷിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കല്ലു എന്ന ആർ കെ ദാമോദരൻ്റെ കവിത,
ഒരു പഴയ പ്രണയഗീതം എന്ന ഹൃഷികേശൻ പി ബിയുടെ കവിത ഇതും ഭാഷാഭൂഷണിയെ ധന്യമാക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇത്തവണത്തെ ഭാഷാഭൂഷണി വായിക്കുമ്പോൾ നല്ല ഒരു സാഹിത്യ സദ്യ ലഭിച്ച അനുഭവം ഏതൊരാൾക്കും ലഭിക്കും. നല്ല നിലയിൽ ഭാഷയിലെ മുറിവുകൾ എന്ന പേരിൽ ആര്യാഗോപി എഴുതിയ കവിത, അത് വാക്ക് എപ്പോഴും ആര്യാഗോപിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ വരുന്നു ആഫ്റ്റർ ഇമേജ് എന്ന സുധീഷ് കോട്ടയമ്പ്രത്തിൻ്റെ പുതിയ നിലയിലുള്ള കവിത. വി ദിലീപ് എഴുതിയ കഥ ഞാൻ എടുത്തു പറയട്ടെ. പുരുഷൻ എന്ന ആ കഥ ദിലീപ് എത്രമാത്രം കഥയുടെ ലോകത്ത് ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ്. മലയാളം വാരിക ഇത്തവണ ശ്രദ്ധേയമാകുന്നത് തീർച്ചയായിട്ടും മലയാളം മുന്നോട്ട് വെക്കുന്ന ചില നിലപാടുകളുടെ പേരിലും കൂടിയാണ്. എസ് ജോസഫിൻ്റെ മോശം സ്വഭാവത്തിലുള്ളൊരു കവിത. എസ് ജോസഫ് നല്ല കവിതകൾ എഴുതിയ ആളാണ്, പക്ഷേ ഒട്ടും തന്നെ ആഴമില്ലാത്തൊരു കവിത എഴുതാൻ ജോസഫ് ശ്രമിച്ചു. ജോസഫിൻ്റെ ശ്രദ്ധ സാഹിത്യത്തിൻ്റെ മറ്റു പല മണ്ഡലങ്ങളിലേക്കും മാറിപ്പോകുന്നതിൻ്റെ ഭാഗമാവണം മരണം എന്ന കവിത. കവിതയുടെ മരണമായി എനിക്ക് അനുഭവപ്പെട്ടു. കുളിവെള്ളം ഒ പി സുരേഷിൻ്റെ കവിത അതിൽ നിന്ന് വ്യത്യസ്തമായി, കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോകുന്നു ഒരു മണം എന്ന് സ്നാനാനുഭവത്തെ സാംസ്കാരികമായി അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രകാശൻ മടിക്കൈയുടെ ഒറ്റ ജന്മം, പ്രകാശൻ മടിക്കൈ എങ്ങനെയാണ് ഭാഷയെ വ്യവസ്ഥപ്പെടുത്തുന്നത് എന്നതിൻ്റെ സൂചനയായിട്ട് വരുന്നുണ്ട്. പുതിയ ചില വാക്പ്രയോഗങ്ങൾ ആ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. കവാത്തിൻ്റെ ദിവസങ്ങൾ എന്ത് ഇന്ദുചൂടൻ കിഴക്കേടം എഴുതുന്ന കഥ. പലപ്പോഴും ഇന്ദുചൂടൻ്റെ കഥകൾ സാധാരണ വഴിയിൽ നിന്ന് മാറി പ്രാദേശികമായ പല മേഖലകളിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. അത്തരത്തിൽ മുന്നേറുന്നു എന്നത് സന്തോഷകരം തന്നെ. മധു മീനച്ചിലിൻ്റെ യാത്രാവിവരണം കേസരിയെ രസകരമായ ഒരു യാത്രാനുഭവത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നു. ജഗന്നാഥപുരിയിലെ ശക്തിപീഠത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ മധു മീനച്ചിലിന് എഴുതാൻ സാധിക്കുന്നു. ജാതിരഹിതമായ സനാതന ധർമ്മമാണ് കുമാരനാശാൻ്റെ കൃതികളിലുള്ളത് എന്ന് കല്ലറാജയന് സ്ഥാപിക്കാൻ കഴിയുന്നു. കാടിനെ മൂപ്പൈ കരിന്തണ്ടേ എന്ന സുധീർ പരൂരിൻ്റെ നോവൽ അതിൻ്റെ 19-ാമത്തെ ലക്കമെത്തുമ്പോൾ അത് നല്ല വായനാനുഭവമായി പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ കലാകൗമുദിയിൽ പായിപ്ര രാധാകൃഷ്ണനുമായിട്ടുള്ള അഭിമുഖവും നന്നായിട്ടുണ്ട്. സാഹിത്യ വാരഫലത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും അടുത്ത വാരം നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.